നിങ്ങളെ റോൾ എന്താ വെച്ചാൽ ലോലന്റെ വൈഫായിട്ടാണ്. ആ ലോലന്റെ വൈഫ് ഒരിക്കലും ലോലൻ ഇല്ലേ, ലോലൻ അവന്റെ വൈഫായിട്ടാണ് ലോലന്റെ വൈഫ്. Hello, Assalamualaikum. This is me, Pijas. This is me, Sina. And welcome back to another vlog of AFAB Mastermind. അപ്പോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു കിടുക്കാച്ചി പ്രാങ്ക് കോള ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രാങ്ക് കോൾ ഒന്നല്ല, ഒരു ട്വിസ്റ്റ് വേറെ ലെവൽ സംഭവമാണ്. അപ്പൊ ഞാൻ ഓവർ പറഞ്ഞ ഇൻട്രോ ലാഗ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തന്നെ ഈ പ്രാങ്ക് കോൾ എന്താ അറിയാൻ. അപ്പൊ നമ്മൾ ഇൻട്രോ പറഞ്ഞ് ലാഗ് ചെയ്യുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. സോ നമുക്ക് പ്രാങ്കിലേക്ക് കിടക്കാം. സോ ഞാൻ എന്റെ ഫ്രണ്ടിനാണ് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വേറെ നമ്പറൊക്കെ മാറ്റി വിളിക്കാൻ പോവാണ്. ഫുൾ എന്താ പറയാ, ട്വിസ്റ്റ് എന്തൊക്കെ ആണ്. ഇപ്പൊ നമുക്ക് എന്തായാലും വിളിച്ചാക്കാം, എന്ത് നടക്കോ, ഫ്ലോപ്പ് ആവോ ഒന്നറിയാം. ബട്ട് ഫ്ലോപ്പ് ആവില്ലടാ. അപ്പൊ ഫ്രണ്ട്സ്, ഞാന് അവള് വിളിക്കാൻ പോവാണ്. അപ്പൊ അവളെ പേര് വാലന്റീന എന്നാണ് കേട്ടോ, വാലന്റീന. അപ്പൊ ഞാൻ വേറെ നമ്പറിനാണ് ഇപ്പൊ വിളിക്കുന്നത്. നീ വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, ഇത് വാലന്റീൻ ആണോ? അതെ, നമസ്കാരം. അപ്പൊ നമ്മള് കരിക്ക് എന്ന യൂട്യൂബ് ചാനലിനാണ് വിളിക്കുന്നത്. കരിക്കോ? അതെ, നമ്മള് എറണാകുളത്ത് നിന്ന് ഒരു ഓഫീസിന, കരിക്കിന്റെ ഓഫീസിനാണ് വിളിക്കുന്നത്. അറിയില്ല, യൂട്യൂബ് ചാനൽ അറിയില്ലേ? അപ്പൊ നമ്മൾ ആക്ച്വലി വിളിച്ചത് എന്തിനാ വെച്ചാല്, ഇപ്പൊ നമ്മളൊരു പുതിയ വെബ് സീരീസ്, ഇപ്പൊ കരിക്കിന്റെ ഇതിൽ തന്നെ ബാനറിൽ തന്നെ ഒരു പുതിയ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനും പ്ലാൻ ചെയ്തേക്കണം. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു ഗേൾ, ഒരു ചെറിയൊരു ഹീറോയിന്റെ റോള് ചെയ്യാൻ വാലന്റീനക്ക് താല്പര്യമുണ്ടോ? ഹലോ, ആക്ച്വലി നമുക്ക് ടൈം ഇല്ല, കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഓഡീഷൻ വന്നിരിക്കണേ. അപ്പൊ ആക്ച്വലി നിങ്ങൾ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല്, നമ്മൾ കാലിക്കറ്റില് ഒരുപാട് കാലിക്കറ്റ് സ്ലാങ്ങില് വരുന്ന നമ്മള് കാലിക്കറ്റ് കുറച്ച് ഗേൾസ് നമ്മള് സെർച്ച് ചെയ്തിരുന്നു, നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോ ആംഗ്ലോ ഇന്ത്യൻസിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ് നിങ്ങൾ നമ്പർ. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ആയി കോണ്ടാക്ട് ചെയ്തപ്പോ എത്തുന്ന നമ്പറാണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായി. അപ്പോ ആക്ച്വലി ഒരു ചെറിയൊരു ഓഡീഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അല്ല, എനിക്ക് ഇതിനു മുന്നേ അഭിനയിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ നമ്മള് നിങ്ങൾ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടിരുന്നു, യൂട്യൂബ് ചാനൽ ടിക്ടോക്ക് ഒക്കെ ചെയ്തിരിക്കണെന്നായിരുന്നു റൂമർ കേട്ടിരുന്നു. അപ്പൊ കുറച്ച് വീഡിയോസ് അവിടുന്ന് അവിടുന്ന് ഫ്രണ്ട്സൊക്കെ തന്നിരുന്നു. അങ്ങനെ നമ്മള് ഫുൾ എന്താ പറയാ, ഫുള്ളി നോക്കി സെർച്ച് ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾ റോൾ എന്താന്ന് വെച്ചാല് ലോലന്റെ വൈഫായിട്ടാണ്, കരിക്കിലെ ലോലൻ ഇല്ലേ, ലോലൻ അവന്റെ വൈഫായിട്ടാണ് ഒരു റോളാണ്, ഒരു ഫണ്ണി റോളാണ്, ഇത്തിരി ചൂടാവണം അങ്ങനത്തെ ഒക്കെ റോളാണ്. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹലോ, അപ്പോ ഇത് എന്താ പറയാ, അടുത്ത മാസം ആയിരിക്കും ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ. ഇത് എറണാകുളം ഭാഗത്തേക്ക്, എറണാകുളം. പക്ഷെ നിങ്ങള് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഫുൾ നമ്മൾ ടീംസ്, ഈ കരിക്ക് ടീംസ് ഫുള്ള് അറേഞ്ച് ചെയ്തോളാം. ഇപ്പൊ കോവിഡിന്റെ കാരണം കൊണ്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ട, ഫുള്ള് എന്താ സേഫ് കെയർഫുൾ ആയിട്ടിരിക്കും ഒക്കെ ചെയ്യുന്നത്. അക്കോമഡേഷനൊക്കെ നമ്മൾ കരിക്കിന്റെ ഇതിലുള്ള ഓഫീസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതിന്റെ ഇതായിട്ടുള്ള റൂംസും ഒക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോ ഓൺലൈൻ വൈ കൂടാണ് ഫുൾ ഓഡീഷൻസ് ഒക്കെ ചെയ്യുന്നൊക്കെ, ഫുൾ ഓൺലൈൻ വൈ കൂടാണ്. അതെ അതെ. ഇല്ല, ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും ടാലന്റ് ആയുള്ള കുറച്ച് കുട്ടികളെ മാത്രം നോക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചത്. കാരണം ഇപ്പൊ കരിക്കൽ തന്നെ നിങ്ങൾ കാണില്ലോ, എല്ലാ സീരീസിലും സെയിം ഗേൾസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ കുറച്ചും കൂടി പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ ഇതാക്കുകയാണെങ്കിൽ വലിയൊരു ഇതല്ലേ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് എന്താ, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് അതിനനുസരിച്ച് പേയ്മെന്റ് ഉണ്ടാക്കും. പിന്നെ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ആ വ്യൂസ് അനുസരിച്ചുള്ള നല്ല പേയ്മെന്റും കിട്ടും. എന്താ പിന്നെ ഫേമസ് ആവാ പലതും ആണ്. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾക്ക് വന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇത് എന്താ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ
ഇപ്പൊ ചെറിയൊരു ഓഡീഷൻ, ചെറിയൊരു നിങ്ങളെ ടാലന്റ് നോക്കാൻ ചെറിയ സംഭവം നമ്മൾ പറയും, ചെറിയ സിറ്റുവേഷൻ പറയും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങളെ റോൾ എന്താ വെച്ചാൽ ലോലന്റെ വൈഫായിട്ടാണ്. ലോലന്റെ വൈഫായിട്ടാണ്. ലോലന്റെ വൈഫ്. അപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മള് മൺചിത്രത്തായല്ലേ, മൺചിത്രത്തായ് ആ ഫിലിമുകള്, ആ ഫിലിമിലെ ഗംഗ മറ്റേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണ ആ ഒരു സീനില്ലേ, ആ അതാണ് ഇപ്പൊ ആക്ട് ചെയ്ത് കാണിക്കേണ്ടത്. ഇപ്പൊ ഞാനേ ഓഡീഷന്റെ ഭാഗമായിട്ട് ഓക്കെ, ഇപ്പൊ ഓൺലൈൻ കുറിപ്പ് ഇത് കൂടെ പറയും ചെയ്യും. അപ്പൊ നീ ഗംഗയായിട്ട് ഓക്കെ. അല്ല ഞാൻ കാണിച്ചേ, ഇത് വീഡിയോ എടുത്തിട്ടല്ലേ അയക്കേണ്ടത്. തൽക്കാലം ഇപ്പൊ നമ്മള് ഓഡിയോ കൂടെ ആണ് നോക്കുന്നത്, കാരണം ഇത് ഫാസ്റ്റ് എഡിഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ ഇപ്പൊ 5 മിനിറ്റ്സ് ഇപ്പൊ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇതേപോലെ ഇതിപ്പോ മിസ് ഇപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് ഇപ്പൊ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഗേളിനെ നോക്കണം. നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര സ്പീഡ് ഫാസ്റ്റ് ആൻഡ് ഇതിൽ പോകുന്ന ഒരു ഇതാണിത്. കേക്ക് പറയാ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയാ അല്ലി, ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ല പിന്നെ അയോഗ്യ നായി ഒന്ന് ഇന്നൊക്കെ അത് മാത്രം പറഞ്ഞാ മതി. സത്യം പറയാ, ഹലോ നിങ്ങൾ ഇങ്ങനെ ടൈം പോക്കല്ലേ, ഇത് ഇവിടെ തീരെ ഒരുപാട് വേറെ ഫോൺ കോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഷൂട്ടിങ്ങിനുള്ള ഏർപ്പാടൊക്കെ വേണ്ടി ചെയ്യാനുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഫോൺ കട്ട് ചെയ്ത് നമുക്ക് അടുത്ത ആളെ വിളിക്കാം, ഇതിങ്ങനെ ടൈം വേസ്റ്റ് ആവാണ് ചെയ്യുന്നത്. പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാന്ന് ആ ഒരു ഇതില് പറഞ്ഞാ മതി. ഓക്കെ സ്റ്റാർട്ട്. ഗംഗെ നീ എവിടെ പോണു? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാ. നീ ഇപ്പൊ പോവണ്ട. അതെന്താ ഞാൻ പോയാല്? നിന്നോടൊപ്പം പോവണ്ട പറഞ്ഞില്ലേ? അതെന്താ ഞാൻ പോയാല്? നിന്നോടല്ലേ പറഞ്ഞ പോവണ്ടെന്ന്? ഞാൻ പറഞ്ഞതല്ലേ പോവുന്ന്? നീ പോവണ്ടെന്ന്. ഇനി എന്താ പറയേണ്ടത്? ഇനിയാണ് മറ്റേ സീന്. നിങ്ങൾ ഇങ്ങനെ ടൈം കളയല്ലേ, വേഗം പറയൂ. എനിക്ക് ഡയലോഗ് അറിയില്ല, സീരിയസ്ലി എനിക്ക് അറിയില്ല. ഓക്കേ, എന്നാ പിന്നെ രണ്ടു പേര് പാട്ടെങ്കിലും പാടും. നമുക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ അറിയണ്ടേ? പാട്ട് പാടാനോ? പാട്ട് പാടാന് ഏത് പാട്ടാ വേണ്ടേ? ഏതെങ്കിലും തമിഴ് പാട്ടോ മലയാള പാട്ടോ ഏതായാലും കുഴപ്പമില്ല, നല്ല സിനിമാ പാട്ടായാ മതി. ഓക്കേ സ്റ്റാർട്ട്. അടിപൊളി. ആക്ച്വലി നിങ്ങളുടെ എല്ലാ പെർഫോമൻസും ഒക്കെ ഇവിടെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്താ അടുത്ത മാസം ഒക്ടോബറിനാണ് ഷൂട്ടിംഗ്. ഓക്കെ, പിന്നെ നാളെ AFTV മാസ്റ്റർ മൈൻഡ് ചാനൽ അറിയോ, യൂട്യൂബ് ചാനല്? ആ അപ്പൊ അതിൽ നാളെ 11 മണിക്ക് ഒരു ഇതുണ്ട്, വീഡിയോ ഉണ്ടാവും കേട്ടോ. അതിന്റെ ടൈറ്റിൽ എന്താന്ന് വെച്ചാല് വാലന്റീനെ പ്രാങ്ക് ചെയ്തെന്നൊക്കെ ടൈറ്റിൽ ഉണ്ടാവാം. അല്ലിക്ക് അക്ക ഡയലോഗ് അറിയില്ല അയ്യോകെ. സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നങ്ങൾ കണ്ടോ? അതെ, വെള്ളത്തിലായി മാത്രമേ കണ്ടുള്ളൂ. എത്ര വേള കൊടുപ്പിച്ചു ഇപ്പൊ എന്ത് ശരിക്കുള്ള ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പാട്ട് അടിപൊളിയായില്ലേ? പാട്ട് കുഴപ്പമില്ല, ഒക്കെ നാളെ വീഡിയോ കാണാട്ടോ. ഹലോ
അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ കോള് കട്ട് ചെയ്യാൻ പോണം, ബാക്കിയുള്ള കാര്യങ്ങള് ഈ വീഡിയോ കണ്ടിട്ട് സംസാരിക്കും. ഓക്കെ, അടിപൊളിയായില്ലേ? ശരിക്കും ഒരുപാട് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളത്തെ പ്രാങ്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ എല്ലാവരും ഇൻസ്റ്റ ഐഡി താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. സോ അടുത്തവരെ ബൈ.